ഇന്നിവിടെ ഫ്രൈഡേ ആണ്. നമ്മൾ ഒരു ഔട്ടിങ്ങിന് വേണ്ടിട്ട് പോവാണ്. കൂടാതെ നൈനുവിന് വേണ്ടി വിഞ്ചടിന് ഒരു പട്ടുണ്ടാക്കി കൈറ്റ് ഞങ്ങളത് പറപ്പിക്കാൻ പോവാണല്ലേ. ഇന്നൊരു ഒരു തട്ടിക്കൂട്ട് പട്ടുണ്ടാക്കിയിട്ടില്ല നൈനുവിനും കൊണ്ടൊന്ന് പട്ടം പറപ്പിക്കാം. ഒരു ചെറിയൊരു ഡ്രൈവ് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി. അപ്പൊ അതിന്റെ ഇടയിൽ ഇപ്പൊ നൈനുവിന് ഉപേക്ഷിച്ചു. ഞങ്ങൾ വണ്ടി ഒതുക്കി നിർത്തി ഒരു അറബിക് റെസ്റ്റോറന്റ് അടുത്ത്. ഇവിടെ അറബിസിന് ഇഷ്ടപ്പെട്ട ഒരു ഇതുണ്ട് ഫത്തായർ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ പിസയുടെ വേറൊരു രൂപം, പക്ഷെ ഇവര് പിസ അല്ല, ഇവര് അതിനകത്ത് സാധനം മീറ്റ് സ്റ്റഫ് ചെയ്തതും ലബ്ന സ്റ്റഫ് ചെയ്തു, അങ്ങനെ ഓരോ സാധനങ്ങൾ സ്പിനച്ച് ചീര അതൊക്കെ സ്റ്റഫ് ചെയ്തിട്ടുള്ള ടൈപ്പ്. നല്ല ഫുഡാണ്, ഹെൽത്തി ഫുഡ്, ഓയിലി ഒന്നും അല്ല. അപ്പൊ ഇന്നതൊന്ന് ഓർഡർ ചെയ്യാം. നൈനുവിന് ഇഷ്ടമാണ്, നൈനു അപ്പൊ അത് വേണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒന്ന് ഞങ്ങള് വണ്ടി ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പൊ അത് ഓർഡർ ചെയ്തിട്ട് നമുക്ക് കഴിച്ചിട്ട് പിന്നെ നമ്മുടെ യാത്ര തുടരാം. അപ്പൊ ഇന്നത്തെ യാത്രയിൽ നിങ്ങളും ഞങ്ങളുടെ കൂടെ പങ്കുചേരുക. ഞാനൊരു മണം അടിച്ചിട്ട് വിശിച്ചിട്ട് പോയി അല്ലേ. ചൂടുണ്ടോ കേട്ടോ? പിസ ഇങ്ങനെ നൂല് നൂലാവുന്ന പിസ കണ്ട, എന്ത് ടേസ്റ്റ്! ഫ്രഷ് ഫ്രം ദ ഓവൻ. ഇതിവിടെ അറബിക് റെസ്റ്റോറന്റ് ഉണ്ട്. ഇവരിവിടെ നമ്മൾ പറയുന്ന പോലെ നമുക്ക് ഈ സ്പൈസസും എന്തൊക്കെയാ വെച്ചാൽ അറബിക് സ്പൈസസും ഇറ്റാലിയൻ സ്പൈസസും ഒക്കെ ഇട്ടിട്ട് നമുക്ക് പറയുന്ന രീതിയിൽ നമ്മൾ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ടുണ്ടാക്കി. ഞങ്ങളിപ്പോ മേടിച്ചതിന്ന് ഹോട്ട് ഡോഗും മോസറിലും ഒക്കെ ഇട്ടിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുള്ളതാണ്. നോർമൽ ഇത് തന്നെ ഒറിഗാനും അതൊക്കെ ഇട്ടിട്ടുള്ള നല്ല നോർമൽ പീസ. അതിന്റെ പ്രോസസ്സ് കുറച്ചൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റി കാണും. അതുപോലെ തന്നെ ഫത്തായർ ഉണ്ടാക്കുന്നതും ഇതിൽ പെട്ടിട്ടുണ്ട്. ഫത്തായർ മേടിച്ചിട്ടുണ്ട് ഞങ്ങള്. നൈനു ഫത്തായർ മേടിക്കാനേ പോയത്, അവിടെ ചെന്നപ്പോ പിന്നെ എല്ലാം കൂടി മിക്സ് ആയിട്ട് മേടിച്ചു. കണ്ടപ്പോ എല്ലാം കൂടി മേടിച്ചു, എല്ലാത്തിനും കുറേശ്ശെ മേടിച്ചു. ആവി പറഞ്ഞിട്ടുണ്ടെന്ന് ഇതാണ് പിന്നെ വിത്ത് സ്പൈസസ്, അതില് സ്പൈസസ് ആഡ് ചെയ്തിട്ട് ഞാൻ എങ്ങനെയുണ്ട് തോന്നുന്നു. അറിവേ നല്ല
നല്ല സ്പൈസസ് നന്നായിട്ട്. ഇത് ദജീജിലുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്, ദജീജ് ഫർവാനിയിൽ. മത്താം ഫറഹ് അൽ ഖലീജ് എന്ന പേര് കേട്ടോ. തലമോളിന്റെ തലമോൾ കോംപ്ലക്സിന്റെ ഉള്ളിലുള്ളതാണ്. ഇപ്പൊ ഞങ്ങളിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് ഫത്തായർ ലഹ്മ, അതായത് മീറ്റ് വെച്ചിട്ടുള്ള ഒരു ഫത്തായർ. അതൊരു ഒരു പിസ പാറ്റി പോലത്തെ ഒരു പാറ്റിയുമേ ചെയ്യുന്നതാണ്. അപ്പൊ അതായത് ഇത് ഫത്തായർ ലഹ്മ ലഹ്മ എന്ന് പറയും. ഇത് മീറ്റ് മട്ടനാണ്. ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ലബ്ന ഓർഡർ ചെയ്തിട്ടുണ്ട്, അതായത് യോഗേർട്ടിന്റെ വേറൊരു ഫോർമാറ്റ്, ഒത്തിരി തിക്കർ വേർഷൻ. അത് അത് ഇതാണ് യോഗേർട്ട്. ഞങ്ങളിന്ന് ലബ്ന ഫത്തായർ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങള് ഫത്തായർ സബാന ഓർഡർ ചെയ്തിട്ടുണ്ട്. സബാന എന്ന് പറഞ്ഞ സ്പിനിച്ച്, ഫത്തായർ സബാന ഓർഡർ ചെയ്തിട്ടുണ്ട്. സ്പിനിച്ച് വെച്ച് ബേക്ക് ചെയ്തിട്ടുള്ളത്, ഇതൊക്കെ ബേക്ക് ചെയ്യുന്ന വലിയ ഓവനിൽ ബേക്ക് ചെയ്തിട്ടുള്ള. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള പിസയായിരുന്നു. പിസ ഒരു മിക്സ്ഡ് പിസയാണ്, അതായത് ഞങ്ങള് ഹോട്ട് ഡോഗ്, മൊസറില്ല, മോർത്തതില്ല, പിന്നെ കാപ്സിക്കൻ, ടൊമാറ്റോ, ഒലീവ്സ്, പിന്നെ പിസയുടെ ടൊമാറ്റോ പേസ്റ്റ്, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു. നല്ല 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 ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, നല്ല ചൂടുണ്ട്. ഇപ്പൊ ഹോട്ട് ഫ്രം ദ ഓവൻ ആണ്. ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞു, വണ്ടിയിൽ എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. അഹമ്മദിക്ക് പോവാണ്. അവള് ഭക്ഷണം കഴിഞ്ഞപ്പോ അവള് ഉറക്കം തുടങ്ങി. ഒരു 40-45 മിനിറ്റിന്റെ വഴിയുണ്ട്, അപ്പോ അതുവരേക്കും നൈനു വരുന്ന് ഉറക്കട്ടെ അല്ലേ. നാവിഗേഷൻ ഓൺ ആക്കിയാലും നല്ലത്, അല്ലെങ്കിൽ ഈ ഡെസേർട്ടിൽ നമ്മൾ വണ്ടി ഇങ്ങനെ റൗണ്ട് ഓടിച്ച് നടക്കും. നാവിഗേഷൻ ഹായ്. നിങ്ങളപ്പോ വിചാരിച്ചിട്ടുണ്ടാവും ഞങ്ങൾ ആ കുഞ്ഞി പട്ടം മറത്താൻ വേണ്ടി വന്നതാണെന്ന്. അല്ല, ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് ഒരു പ്രത്യേകത ഉണ്ട് കാണാൻ. നോക്കിക്കോട്ടെ, ബാക്കിലേക്ക് നോക്കിക്കോ, കാണണ്ട ആകാശം കാണുന്നത് മുഴുവൻ പട്ടങ്ങളാണ്. ഇത് ഒരു ഒരു ഡെസേർട്ടിന്റെ നടുവില്ലേ, ഇവിടെ ഒരു കൈറ്റ് ഫ്ലൈയിങ് ഫെസ്റ്റിവൽ ആണ്, പട്ടം പറപ്പിക്കുന്ന ഒരു ഫെസ്റ്റിവൽ. ഒരു ഡെസേർട്ടിന്റെ നടുവിലാണ് അൽഫാർസി കൈറ്റ് ഫെസ്റ്റിവൽ. ഇതെല്ലാം ഫ്രൈഡേസും മിക്ക ഫ്രൈഡേസും ഉണ്ടാവും ഇവിടെ. അത് ഈ ഒരു ഫെബ്രുവരി സീസണിൽ മാത്രമേ ഉള്ളൂ. അപ്പോ നൈനുവിനും ഒരു പട്ടത്തെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നൈനുവിന്റെ തട്ടിക്കൂട്ട് പട്ടല്ല, വേറൊരു പട്ടം ഉണ്ട് ഞങ്ങളുടെ കയ്യില്, ഞങ്ങളത് പറപ്പിക്കും. അത് നമുക്ക് ഉള്ളിൽ പോയിട്ട് മറ്റു നല്ല നല്ല അടിപൊളി പട്ടങ്ങളൊക്കെ കണ്ടിട്ട് വരാം. ഈ കാണുന്നത് എല്ലാം പട്ടാണ് കേട്ടോ, പലതരം പട്ടങ്ങളാണ് കാണുന്നത്. Yeah.
ഭയങ്കര ഭയങ്കര സന്തോഷം. ഈ പട്ടങ്ങള് കണ്ടപ്പോലെ നമ്മൾ കാണാത്ത ജീവിതത്തിൽ ആദ്യമല്ലേ ഈ സംഭവം, നമ്മള് ഇത്ര വലിയ പട്ടം നമ്മള് ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. അത്രയും വലിയ പട്ടം, അതൊക്കെ വേൾഡ് റെക്കോർഡാണ് തോന്നുന്നു അല്ലേ അവർക്ക്. ഈ പട്ടൊക്കെ താഴ്ത്തി കെട്ടിയിരിക്കാണ്, കാരണം ഇപ്പൊ നല്ല കാറ്റുണ്ട്, ഭയങ്കര കാറ്റ്. അപ്പൊ കാറ്റിന്റെ ഇതൊന്ന് കുറയുമ്പോ അവർ വീണ്ടും ഈ പട്ടങ്ങളൊക്കെ ഒന്ന് വീണ്ടും പൊക്കി വിടും. ഇതൊരു 45 മിനിറ്റിൽ കൂടുതൽ ഡ്രൈവ് ഉണ്ടായിരുന്നു ബസ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഒരു മണിക്കൂർ ഓടിച്ചില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ റോഡ് അവസാനിക്കും, പിന്നെ ഓഫ് റോഡാണ്. വഴി തെറ്റി ഞങ്ങൾ ഓഫ് റോഡായിരുന്നു, തനി മരുഭൂമിയുടെ വണ്ടി ഓടിക്കില്ലായിരുന്നു. റോഡ് ടാർ ചെയ്ത റോഡൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്തിരി വഴിയൊക്കെ തെറ്റി ഞങ്ങൾ വേറൊരു ഞങ്ങള് നോക്കിയപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങൾ വഴി തെറ്റി. അതെ, ആരും ഉണ്ടായിരുന്നില്ല ചോദിക്കാൻ. ഞങ്ങള് ഒരു ഈ പട്ടം ദൂരെ നിന്ന് കാണാണ്ട് അത് വെച്ചിട്ട് ഞങ്ങൾ മരുഭൂമിയുടെ ഓടിച്ച് അങ്ങനെയാണ് ഈ മരുഭൂമിയുടെ നടുവിൽ ഇങ്ങനെ ഈ സ്ഥലത്ത് എത്തിയത്. ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ല, പക്ഷേ ഡ്രസ്സായിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഞാൻ ഇതിന്റെ ലൊക്കേഷൻ ഈ ഇതിന്റെ ഡിസ്ക്രിപ്ഷന്റെ അടിയിൽ ഞാൻ ഇട്ടേക്കാം. അപ്പൊ ആൾക്കാർക്ക് ഞങ്ങൾ പിൻ ചെയ്തിടാം ലൊക്കേഷൻ. അപ്പൊ ഇവിടെ ആൾക്കാർക്ക് വരാൻ സൗകര്യമുണ്ട്. ഇത് 1 മണി തൊട്ടിട്ട് 5 മണി വരെ എല്ലാ വെള്ളിയാഴ്ചയുണ്ട്. അത് ഈ അല ഫെബ്രുവരി സീസണിൽ മാത്രമാണ്. അവർക്ക് അവരുടെ വെബ്സൈറ്റ് ഉണ്ട് അൽഫാരിസ് അൽഫാരിസ് എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് അൽഫാരിസ് കൈറ്റ്സ് ഗ്രൂപ്പുകളിൽ ഇതൊക്കെ നമുക്ക് കാണാം. നോക്കിയിട്ട് നൈനു നോക്കി ഇവിടെ കംപ്ലീറ്റ് ഇവിടെ എക്സൈറ്റ്മെന്റ് കൊണ്ട് നൈനു കിളി പോയി കിളി പോയി കേസറിയില്ല, ആകെ പൊട്ടിത്തെറിച്ച് നടക്കുന്നുണ്ട്. ഈ നിൽക്കുന്നത് ഒരു പട്ടാണ് കേട്ടോ ഗൈസ്, പട്ടത്തിന്റെ ഉള്ളിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ട്രെയിൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കര നമ്മള് കൊച്ചുകുട്ടികളായി പോകും ഇവിടെ വന്നു കഴിഞ്ഞാൽ പട്ടം പറപ്പിക്കും. ഇവിടെ നമുക്ക് പട്ടം കൊണ്ടൊന്ന് പറപ്പിക്കാം. ഞങ്ങളുടെ കയ്യിലും ഉണ്ട് ഒരു പട്ടം, ഇന്ന് ഞങ്ങൾ പറപ്പിക്കാം. നമ്മുടെ മുമ്പത്തെ ഉടായ്പ പട്ടം അല്ല, ഞങ്ങളുടെ കയ്യിൽ നല്ല പട്ടം ഉണ്ട്. ഞങ്ങള് നൈനു വണ്ടിയിലിരുന്ന് ഉറങ്ങുമ്പോ നൈനു ഒരു സർപ്രൈസ് കൊടുക്കാൻ ഞങ്ങൾ പട്ടം മേടിച്ചു. നൈനു അറിഞ്ഞു പോലും ഇല്ല ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് പട്ടം മേടിച്ചു. നല്ല രസാണ്. ഇത് ഈ വീഡിയോയിൽ എത്രത്തോണ്ട് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. കാരണം ഇത് ശരിക്കും ഇത് കാണേണ്ട സംഭവമാണ്. അങ്ങനെ ഇന്നത്തെ ട്രിപ്പ് മതിയാക്കി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഞങ്ങൾ കുറച്ചുപേരും വണ്ടിയിൽ വന്നപ്പോ ഇവിടെ വേറൊരു കാഴ്ച കാഴ്ച
ഇവിടെ ഒരു കാർണിവൽ, ഈ മരുഭൂമിയുടെ നടുവില് ഒരു കാർണിവൽ, ഫുഡിന്റെ എന്തോ പരിപാടിയാന്ന് തോന്നുന്നുണ്ട്. സഞ്ചരിക്കുന്ന എ ടി എം മെഷീൻ വരെ ഉണ്ട് ഇവിടെ. മരുഭൂമിയുടെ നടുവിലൊരു എ ടി എം മെഷീൻ അല്ലേ. ഞങ്ങളത് വണ്ടി ഓടിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മരുഭൂമിയുടെ നടുവിലൊരു ഒരു തടാകം, നിറയെ വെള്ളം. ഇത് കാണാത്തൊരു കാഴ്ച, ശരിക്കും വെള്ളം വേറെ. ഇത് ചളിവെള്ളമോ അഴുക്കോ ക്രൂഡ് ഓയിലോ ഒന്നുമല്ല, ഇത് വെള്ളമാണ്. നോക്കി എങ്ങനെ ഇവിടെ വെള്ളം വന്നു എന്ന് മനസ്സിലാവും, ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നെ വരെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നത്. മരുഭൂമിയുടെ നടുവിലാണ് ഈ വെള്ളം നിൽക്കുന്നത് കേട്ടോ. അത് വെള്ളമാണ്, ആ മരുഭൂമിയിലെ വെള്ളം. ഹായ്, അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ട്ടോ, ചെയ്യണേ, മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ, ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.